ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാ സ്പേസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ അരി മാത്രമല്ല, കൂടെ നമ്മൾ നട്ട്സും ചേർത്തിട്ടുണ്ട്. അരി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന അരിയുണ്ടയുടെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അരി വറുക്കുന്നതിനോടൊപ്പം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആവും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികളും ഇങ്ങനെ അരിയുണ്ടയാവുമ്പോൾ കഴിച്ചോളും. അപ്പോൾ അവരറിയാതെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അകത്ത് പൊക്കോളും. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഈ അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് മട്ട അരിയാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ എടുത്തേക്കുന്നത് നേച്ചർ ബീറ്റ്സിൻ്റെ 30% തവിടുള്ള അരിയാണ്. ഈ തവിടുള്ള അരി കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ. ഞാനിവിടെ 1 കപ്പ് അരിയാണ് വെള്ളത്തിലിട്ടേക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം പോകാനായിട്ട് വാരി വയ്ക്കും. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം പോയി കഴിയുമ്പോഴാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അരി കുതിർക്കുന്നതും വാരി വെക്കുന്നതും പിന്നെ വറുക്കുന്നതുമായിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രോസസ്സ് ഞാൻ അരിയുണ്ടയുടെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടേക്കാം. വീണ്ടും അതൊക്കെ കാണിച്ച് വീഡിയോ ലെങ്ത് കൂട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ അരിയും ഡ്രൈ ഫ്രൂട്ട്സും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. അരി വറുത്ത് ഏകദേശം നല്ലതായിട്ട് ചുമന്ന് വന്ന് പൊട്ടി വരും. അപ്പോഴാണ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ കാഷ്യൂനട്ട്സ്, സൺഫ്ലവർ സീഡ്സ്, വാൾനട്ട്സ്, പീനട്ട്സ് ഇത്രയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഈ വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് അരി വീതം 2 പ്രാവശ്യമായിട്ട് വറുത്ത് അങ്ങനെ 2 കപ്പ് അരി വറുത്തതാണിത്. ഇങ്ങനെ അരി വറുത്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വെച്ചിരുന്നാൽ ഇത് എത്ര നാൾ വേണേലും ചീത്തയാവാതെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അരിയുണ്ട ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അരിയും ഡ്രൈ ഫ്രൂട്ട്സും ഏലക്കായും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയും ശർക്കരയുമാണ്. ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുക്കുന്നുണ്ട്, കൂടെ 2 അച്ച് ശർക്കരയും. അപ്പോൾ ഏകദേശം 200 ഗ്രാം ശർക്കര വരും കേട്ടോ. ശർക്കര ചീകി ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാനിയായിട്ടോ ചേർക്കാം. ഞാനിവിടെ ശർക്കര ചീകിയതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അരിയുണ്ട ഉണ്ടാക്കാം. ആദ്യം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അരിയും നട്ട്സും എല്ലാം കൂടി മിക്സിയുടെ ഗ്രൈൻഡർ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ അരി വറുത്തത് വെറുതെ ശർക്കരയും തേങ്ങയും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ദേ അരി വറുത്തത് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഈ അരി വറുത്തത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ദാ ഇത് കണ്ടോ, നല്ല തരിതരിപ്പായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ശർക്കര കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതിനു മുന്നേ നമുക്ക് ഈ പൊടിയിൽ നിന്ന് 2-3 സ്പൂൺ പൊടിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇതെന്തിനാണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് മിക്സിയിലുള്ള പൊടിയുടെ കൂടെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന തേങ്ങയും ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ടൈമിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ ശർക്കര പാനി ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ ശർക്കര ചീകി ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ തേങ്ങയും ശർക്കരയും മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒത്തിരി ഒന്നും അരക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മതി. അപ്പോൾ പൾസ് മോഡിലിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. കണ്ടോ, എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞ് പരുവത്തിയിരിക്കണം. അപ്പോൾ നമുക്കിനി ഉണ്ട പിടിക്കാം. മിക്സി തുറന്ന് നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് ഇടാം. ആ പാത്രത്തിലാണ് നമ്മൾ ഉണ്ട പിടിക്കാൻ പോകുന്നത്. ഒന്നി കൂടുതൽ ആൾക്കാർ ഇരുന്ന് ഉണ്ട പിടിക്കുവാണെങ്കിൽ വലിയൊരു പരന്ന പാത്രത്തിലെടുത്താൽ അതാണ് സൗകര്യം. മിക്സിയുടെ ഗ്രൈൻഡർ ജാറ് തന്നെ എടുക്കാൻ നോക്കണം. ജാറ് ചെറുതാണെങ്കിൽ അടിയിലുള്ളതൊന്നും നന്നായിട്ട് മിക്സ് ആവില്ല. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് പിടിച്ച് നോക്കുക, ഇത് ഉണ്ടയായിട്ട് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ അതാണ് പരുവം. ഈ മിക്സ്ചർ ഒത്തിരി ഡ്രൈ ആയിപ്പോയാൽ നമുക്കത് ഉണ്ടയായിട്ട് കിട്ടില്ല. അങ്ങനെയുള്ളപ്പം കുറച്ചുകൂടി തേങ്ങയും ശർക്കരയും ചേർക്കുകയോ അല്ലെങ്കിൽ ശർക്കര പാനി ചേർക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ പൊടി ഒരു പ്ലേറ്റിൽ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മിക്സ്ചർ നമ്മൾ ഓരോ ഉരുളയായിട്ട് എടുക്കുക. അപ്പോൾ ഉരുള എടുക്കുമ്പം നന്നായിട്ട് ടൈറ്റായിട്ട് എടുക്കണം, കാരണം നമ്മൾ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായി ടൈറ്റായിട്ട് പിടിച്ചാൽ നല്ല ഉണ്ടയായിട്ട് കിട്ടും. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് ഈ എടുത്ത് വെച്ചേക്കുന്ന പൊടിയിലൊന്ന് ഇട്ട് ഉരുട്ടുക.
നമ്മൾ അവലോസുപൊടിയിൽ നിന്ന് അരിയുണ്ട ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഈ തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തത് നമുക്ക് ഉരുട്ടിയെടുക്കാതെ വെറുതെ സ്പൂണിൽ കോരി തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തത്. ഇതിൽ നിന്ന് ഏകദേശം 15-16 മീഡിയം സൈസ് അരിയുണ്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അരി കൂടുതലെടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ തേങ്ങയും ശർക്കരയും ഡയറക്റ്റ് ചേർക്കുന്നതുകൊണ്ട് ഇത് ഒത്തിരി ദിവസമൊന്നും ഇരിക്കില്ല. അപ്പോൾ കൂടിപ്പോയാൽ 2-3 ദിവസം ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചേ ഉണ്ടാക്കാവുള്ളൂ. ഉരുളി പോലത്തെ വലിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരി വറുത്തത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ചധികം അരി അങ്ങ് വറുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാം. അരി വറുത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിരുന്നാൽ അത് തണുത്ത് പോകുമൊന്നുമില്ല, അത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണമെന്ന് പറയുമ്പോഴോ പെട്ടെന്ന് അരിയുണ്ട ഉണ്ടാക്കി കൊടുക്കാം. ഇത് കണ്ടോ, ഈ അരിയുണ്ട കണ്ടാൽ അറിയില്ലേ, ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ശരിക്കുള്ള അരിയുണ്ട റെസിപ്പി അരി തരിയായിട്ട് പൊടിപ്പിച്ച് അത് വറുത്ത് ശർക്കരപ്പാനിയും തേങ്ങയും ചേർത്ത് ഉരുട്ടിയെടുക്കുന്നതാണ്. അത് പക്ഷേ നല്ല ഹാർഡാണ്, പക്ഷേ അത് കുറേ നാൾ ഇരിക്കും. ഇത് സോഫ്റ്റുമാണ്, ഇത് 2-3 ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ല, കാരണം നമ്മൾ റോ ആയിട്ടാണ് തേങ്ങയും ശർക്കരയും ചേർത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഉരുളകളാക്കി ഈ പൊടിയിലൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ അരിയുണ്ടയൊക്കെ നല്ല ലുക്കായിട്ട് ഇരിപ്പുണ്ട്. എല്ലാ ഉരുളകളും കൂടി പൊടിയിലിട്ടിതാ ഇങ്ങനെ ഒന്ന് പ്ലേറ്റ് അനക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഉണ്ടയിലും പൊടി പറ്റി പിടിച്ചിരുന്നോളും. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി അരിയുണ്ട റെഡിയായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരാളുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്, പിന്നെ ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ശരിക്കുള്ള നാടൻ അവലോസുണ്ട കഴിക്കാൻ മടിയുള്ള കുട്ടികൾ ഈ അരിയുണ്ട നന്നായിട്ട് കഴിക്കും, കാരണം ഇത് നല്ല സോഫ്റ്റാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ ചേർത്താൽ ഇത് അത്രയും ന്യൂട്രീഷ്യസ് ആവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അരി വറുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ല എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സാധാരണ സ്നാക്സ് ചെയ്യുന്ന പോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയോ ഷുഗർ ചേർക്കുകയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് നിഷ സ്പേസ്.